ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് വാക്കുകളെ കുറിച്ചാണ്, അൺലെസ് അൺടിൽ. അപ്പോൾ ഈ അൺലെസ് ആൻഡ് അൺടിൽ എന്ന പ്രയോഗം കേട്ട് ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അൺലെസ് എന്താണ്, അൺടിൽ എന്താണ്, സെയിം മീനിങ് ആണോ എന്നൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് നമുക്കിന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ അൺലെസും അൺടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ്. അൺലെസ് നമ്മൾ പറയുന്നത് അല്ലാത്ത പക്ഷം എന്ന് പറയാനാണ്, അതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയാൻ. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന കാര്യം സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു കണ്ടീഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺലെസ് യൂസ് ചെയ്യുന്നത്. ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നുള്ള അർത്ഥത്തിൽ. അതേസമയം അൺടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടൈമിനെ. അതായത് അതുവരെ, ഇന്ന സമയം വരെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അൺടിൽ യൂസ് ചെയ്യുന്നത്. രണ്ട് എക്സാമ്പിൾസ് നോക്കാം. യു വിൽ നോട്ട് പാസ് ദ എക്സാം അൺലെസ് യു വർക്ക് ഹാർഡ്. ഇവിടെ അൺലെസ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താ, നീ ഈ കാര്യം ചെയ്യുന്നത് വരെ, കഷ്ടപ്പെടുന്നത് വരെ പരീക്ഷ പാസ്സാവില്ല. അപ്പം ആ ഒരു കണ്ടീഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, അൺലെസ്. അല്ലാത്ത പക്ഷം, നീ ഹാർഡ് വർക്ക് ചെയ്യാത്ത പക്ഷം നീ പരീക്ഷ പാസ്സാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇവിടെയോ വി വിൽ വെയിറ്റ് ഫോർ ഹർ അൺടിൽ ഷീ അറൈവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ ഷീ അറൈവ്സ്, അവൾ എത്തുന്ന ആ സമയം വരെ, ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അൺടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈമിനെയാണ്, അൺലെസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കണ്ടീഷനെയാണ്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. താങ്ക് യു.